നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ അഞ്ചാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി ആദിപരാശക്തി സ്കന്തമാതാഭാവത്തിൽ അവതരിക്കുന്ന അഞ്ചാം നാൾ ഭഗവതി മാതൃരൂപത്തിൽ അവതരിക്കുന്ന ഭഗവതി മാതൃഭാവത്തിൽ അവതരിക്കുന്ന ദിവസമാണ് അഞ്ചാം ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ചും സ്ത്രീകൾ അമ്മമാർ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിലവിളക്ക് കത്തിച്ച് ഈ പറയുന്ന വസ്തുക്കൾ സമർപ്പിച്ച് ഈ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഭഗവതി എല്ലാ ഐശ്വര്യങ്ങളും നൽകും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഐശ്വര്യം കൊണ്ട് നിറയുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് പരിചയമുള്ള അമ്മമാർക്ക് ഇത് അയച്ചു കൊടുക്കണം അമ്മമാരെല്ലാവരും നാളത്തെ ദിവസം സ്കന്ധമാതാവിനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുവെന്ന് കരുതി വിട്ടുകളയരുത് നിങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും ഉള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് അവരെയൊക്കെ ഇത് കാണാൻ ഇടയാകണം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു അമ്മമാര് സ്ത്രീകൾ നാളെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പം നിർബന്ധമായിട്ടും ഇത് ചെയ്യണം കാരണം നവരാത്രിയുടെ അഞ്ചാം ദിവസം എന്ന് പറയുന്നത് ദേവി സ്കന്ധമാതാ ഭാവത്തിൽ എന്താണ് സ്കന്ധമാതാ സ്കന്ദൻ എന്ന് പറഞ്ഞാൽ മുരുകൻ ശിവപാർവതി പുത്രനായ സ്കന്ദനെയും കയ്യിലേന്തി അമ്മ അവതരിക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവിയെ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലവും കിട്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും കിട്ടും എന്നാ പറയുന്നത് സ്കന്ദന മുരുകന മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് നാളത്തെ ദിവസം അഞ്ചാം നാൾ ദേവിക്കെന്ന് പറയുന്നത് ഐശ്വര്യങ്ങളുടെ ദേവതയാണ് സ്കന്ധമാതാ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും പണവും ധനവും നൽകി അനുഗ്രഹിക്കുന്ന ദേവിയാണ് സ്കന്ധമാതാവെന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കടങ്ങള് ബാധ്യതകള് സാമ്പത്തിക പ്രശ്നങ്ങള് വരവില്ലായ്മ ഒക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ സാമ്പത്തിക ദുഃഖം അനുഭവിക്കുന്നവരെല്ലാവരും നാളെ വിളക്ക് വെച്ച് സ്കന്ധമാതാവിനെ ഞാൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസമൃദ്ധിയും വന്ന് നിറയുന്നതായിരിക്കും അതുപോലെ തന്നെ ദോഷത്താൽ വലയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ദോഷമൊക്കെ നിലനിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം വിളക്ക് വെച്ച് സ്കന്ധമാതാവിനെ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ദോഷമെല്ലാം പമ്പ കടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരും ഞാൻ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം കേട്ടോ കാരണം അമ്മമാര് നാളെ ഭഗവതിയോട് മക്കളുടെ എന്ത് കാര്യം പറഞ്ഞാലും ഭഗവതി അത് നടത്തി കൊടുക്കൂ എന്നാ പറയുന്നത് മക്കൾക്ക് ദീർഘായുസ്സും സർവ ആയിരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ലഭിക്കാൻ നാളെ അമ്മമാര് സ്കന്ധമാതാവിനോട് പ്രാർത്ഥിച്ചാ മതി നാളത്തെ ദിവസം എങ്ങും പോകണ്ട വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് നിങ്ങൾ സ്കന്ധമാതാവിനോട് മക്കളെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ ഭഗവതി എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകും എല്ലാ തെറ്റുകളും പുറത്ത് മാപ്പാക്കി മക്കളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അമ്മമാരുടെ വാക്ക് അതുപോലെ കേൾക്കുന്ന ഭഗവതിയാണ് സ്കന്ധമാതാവെന്ന് പറയുന്നത് ആദ്യം തന്നെ ഭഗവതിയുടെ രൂപം നിങ്ങളൊന്ന് മനസ്സിലാക്കണം നാല് കൈകളുള്ള രൂപമായിട്ടാണ് ഭഗവതിയെ വർണ്ണിക്കുന്നത് താമരപ്പൂവും അതുപോലെ തന്നെ കയ്യിൽ ഭഗവാനേയും ഏന്തി അതായത് ശ്രീ മുരുകനെയും മേന്തി ആശീർവദിക്കുന്ന ഭാവത്തിലാണ് ഭഗവതിയുടെ ഒരു ഇരിപ്പ് എന്ന് പറയുന്നത് സിംഹത്തിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത് അങ്ങനെയുള്ള വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു രൂപമാണ് സാക്ഷാൽ അമ്മ മഹാമായ സർവശക്ത സ്കന്ധമാതാ ഭഗവതിയുടേത് എന്ന് പറയുന്നത് അപ്പൊ നാളത്തെ ദിവസം വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് ഒരു ഭഗവതി ചിത്രം വെക്കുക ഭഗവതി ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് ഭഗവതി ചിത്രമാണോ ഉള്ളത് ആ ചിത്രം വെച്ചാൽ മതി അത് ലക്ഷ്മി ചിത്രമാകാം സരസ്വതീ ചിത്രമാകാം ആറ്റുകാല ആറ്റുകാലമ്മയുടെയോ നിങ്ങളുടെ കുടുംബ ഭഗവതിയുടെയോ ഏത് ചിത്രം ആയിക്കോളട്ടെ ഒരു ദേവീ ഭാവത്തിലുള്ള എല്ലാം ആദിപരാശക്തി അമ്മയാണ് അപ്പൊ ആ ഒരു അമ്മയുടെ ചിത്രം ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് വെക്കുക ആ നിലവിളക്കിന്റെ അടുത്തായിട്ട് വെച്ച അല്ലെങ്കിൽ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം ആ ചിത്രത്തിന് മുന്നിൽ നല്ല മനോഹരമായിട്ട് നെയ്യൊഴിച്ചൊരു ചിരാത് വിളക്ക് കത്തിക്കുക അപ്പൊ ഒരു നെയ്വിളക്കും വെച്ച് നിലവിളക്കും വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ നിലവിളക്ക് തെളിയിച്ചിട്ട് ആ നിലവിളക്കിന്റെ മുന്നിലായിട്ട് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ വെക്കുക ഒന്ന് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നെയ്യ് നമ്മളെല്ലാവരും വീട്ടിൽ നെയ്യ് ഉപയോഗിക്കുന്നവരാണ് ഒരു ചെറിയ പാത്രം ഒരു ചെപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു താലമോ മറ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ഒന്നാമതായിട്ട് ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കുക രണ്ടാമതായിട്ട് നല്ല ഒരു പഴവർഗ്ഗം അത് പ്രത്യേകിച്ചും വാഴപ്പഴം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഒരു പടലപ്പഴം നല്ല വൃത്തിയുള്ളത് നോക്കി ഒരു പടലപ്പഴം പഴുത്തത് നോക്കി ഒരു പടലപ്പഴം ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക ഇത് രണ്ടും വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പനിനീർ പുഷ്പം എന്ന് പറയുന്നത് അതായത് റോസാപ്പൂ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഒരു റോസാപ്പൂ വെറുത്തുക അതല്ല പൂക്കടയിൽ നിന്ന് മറ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാണെന്നുണ്ടെങ്കിൽ ദേവിക്ക് പനിനീർ പുഷ്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് അപ്പൊ പനിനീർ പുഷ്പവും ആ നിലവിളക്കിന് മുന്നിൽ ആ ഭഗവതി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക അപ്പൊ ദേവി ചിത്രത്തിന് മുന്നിൽ എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത് ഒരു ചെറിയ പാത്രത്തിൽ നെയ്യൊഴിച്ച് ആ നെയ്യ് ആ ഒരു ചെറിയ പാത്രത്തിലെ നെയ്യ് ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുക ഒന്ന് രണ്ട് ഒരു പടലപ്പഴം ഒരു ഇലയോ മറ്റോ വെച്ച് അല്ലെങ്കിൽ ഒരു തട്ടോ താലവോ വെച്ച് അതിൽ ഒരു പടലപ്പഴം വെക്കുക അതോടൊപ്പം പനിനീർ പുഷ്പം ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക ഇനി പനിനീർ പുഷ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നല്ല വെളുത്ത പൂക്കളായാലും മതി മുല്ല പിച്ചി നന്ദിയാർവട്ടം ഗന്ധരാജൻ അതുപോലെ തന്നെ വെള്ള തെച്ചി വെള്ള ചെമ്പരത്തി ഈ പുഷ്പങ്ങളായാലും മതി പക്ഷെ ഇത് പനിനീർ പുഷ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ള പുഷ്പം വെക്കാവുന്നതാണ് അപ്പൊ പനിനീർ പുഷ്പം കിട്ടുന്നവർ റോസാപ്പൂ കിട്ടുന്നവരെല്ലാം നാളെ റോസാപ്പൂവ് ദേവിക്ക് വെക്കണം അത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണെന്നാണ് പറയുന്നത് അപ്പൊ പനിനീർ പുഷ്പം പനിനീർ ഇതൾ ഇതളുകൾ ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ദേവിയെ വിളക്ക് തൊഴുക വിളക്ക് തൊഴുന്ന സമയത്ത് ഭഗവതിയുടെ മന്ത്രമായിട്ടുള്ള ഓം ദേവി സ്കന്ധമാതായേ നമ എന്ന് നിങ്ങൾ അഞ്ച് തവണ ചൊല്ലണം ഓം ദേവി കന്ദതായേ നമ ഓം ദേവി സ്കന്ധമാതായേ നമ എന്നിങ്ങനെ അഞ്ച് തവണ ദേവിയെ നോക്കി അല്ലെങ്കിൽ ആ ഭഗവതി ചിത്രത്തിന് മുന്നിൽ നിന്ന് സ്കന്ധമാതായേ നമ മന്ത്രം ചൊല്ലുക അതോടൊപ്പം ശ്രീ മുരുകന്റെ സാക്ഷാൽ സുബ്രഹ്മണ്യ മന്ത്രമായിട്ടുള്ള ഓം വജത്ഭുവേ നമ കൂടി ചൊല്ലണം കാരണം ഭഗവതിയുടെ കയ്യിൽ ആരായിരിക്കുന്നത് ഭഗവതിയുടെ പുത്രനായിട്ടുള്ള സ്കന്ദൻ സുബ്രഹ്മണ്യനാണ് ഇരിക്കുന്നത് അപ്പം സുബ്രഹ്മണ്യനെ കൂടി നാളത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഇരട്ടി ഫലം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പൊ എല്ലാവരും ആ വിളക്ക് തൊഴുന്ന സമയത്ത് ഓം ദേവി സ്കന്ധമാതായെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഓം വജത്ഭുവേ നമ എന്നുകൂടി ചൊല്ലേണ്ടതാണ് ചൊല്ലിയതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഭഗവതിയോട് പറയാം പ്രത്യേകിച്ചും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് ധനമില്ലാത്ത അവസ്ഥ കടങ്ങൾ ദുഃഖങ്ങള് ചൊവ്വാദോഷം മൂലമുള്ള പ്രശ്നങ്ങൾ മക്കളെ ഓർത്തുള്ള ആശങ്കകൾ മക്കൾക്ക് സർവ്വ ആരാരോഗ്യ സൗഖ്യവും ദീർഘായുസും ഐശ്വര്യവും നൽകാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി എന്ത് അമ്മമാര് പറഞ്ഞാലും ഭഗവതി കേൾക്കും എന്നുള്ളതാണ് അപ്പൊ പറയേണ്ട കാര്യങ്ങളൊക്കെ ഭഗവതിയോട് നാളെ അങ്ങ് പറയുക അതെല്ലാം ഭഗവതി നിങ്ങൾക്ക് വരമായിട്ട് നൽകും എന്നുള്ളതാണ് അങ്ങനെ എല്ലാം പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ആ വിളക്കിനടുത്തുനിന്ന് മാറുന്നതിന് മുമ്പായിട്ട് യാവി സർവഭൂതേഷു സ്കന്ധമാതാരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ആ വിളക്ക് തൊഴൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് നാളെ വിളക്ക് വെച്ച് തൊഴേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും വെക്കണം ഒരു പാത്രത്തിൽ നെയ്യ് പടല പഴം അതുപോലെ തന്നെ റോസാപ്പൂ പനിനീർ പുഷ്പം കിട്ടുമെങ്കിൽ അത് അത് കിട്ടാത്ത പക്ഷം നല്ല വെള്ളപ്പൂക്കൾ വെക്കാവുന്നതാണ് അപ്പം ഇതാണ് നാളെ പ്രധാനമായിട്ടും എല്ലാവരും ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം ഭഗവതി അമ്മ സ്കന്ധമാതാവ് എൻ്റെ അമ്മ സർവശക്ത പൊന്നുതമ്പുരാട്ടി ഭഗവതി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നു നന്നായി വരും എല്ലാം അത് ചെയ്യുന്നവരെല്ലാം നല്ല രീതിക്ക് വരും ഒരു വർഷത്തെ ഫലമാണ് ഭഗവതി അനുഗ്രഹിക്കും നിങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കും നന്നായി വരും നന്ദി നമസ്കാരം